ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമുക്ക് സ്റ്റാറ്റെക്സിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് കടക്കാം. മുന്നേ പറഞ്ഞ പോലെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഈ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ ഭാഗം ഓക്കെ. അപ്പോൾ അതിനകത്ത് നമുക്ക് പഠിക്കേണ്ടത് ഫ്രീക്വൻസി മീഡിയം വരുന്നതാണ്. ഫ്രീക്വൻസി ആവൃത്തി, അതുപോലെ തന്നെ പിന്നെ മാധ്യമവും വരുന്ന ഭാഗമാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത്. എന്തായാലും നമുക്ക് ചോദ്യങ്ങൾ ബേസ് ചെയ്ത് പഠിക്കാം, കാരണം അതിന്റെ തിയോറിറ്റിക്കൽ ആയിട്ട് ഞാൻ കുറെ പറയുന്നതിനേക്കാൾ നല്ലത് ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ചോദ്യം ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് വരിക. ചോദ്യം നോക്കാം. ഇത് കണ്ടോ, നിങ്ങളുടെ തൊട്ട് മുമ്പിൽ ഒരു ചോദ്യം കിടപ്പുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു പ്രോബ്ലമാണ്. അതായത് 35 കുടുംബങ്ങളുടെ മാസ വരുമാനം ഒരു പട്ടികയിൽ കൊടുത്തിരിക്കുകയാണ്. കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാം നിങ്ങൾക്ക് മന്ത്ലി ഇൻകം, അതേപോലെ തന്നെ കുടുംബങ്ങളുടെ എണ്ണം 4000 വരെയുള്ളത് 3 പേര്, 5000 വരെ വരുമാനമുള്ളത് 7 പേര്, അതേപോലെ 6000 വരെയുള്ള 8 പേര്, 7000 വരെയുള്ള 5 പേര്, 8000, 5 പേര്, 9000 രൂപ വരെ കിട്ടുന്ന 9000 രൂപീസ് വരെ കിട്ടുന്ന 4 പേര്, അതേപോലെ തന്നെ 10000 രൂപ വരുമാനമുള്ള ആൾക്കാര് 3 പേര് എന്ന രീതിയിൽ അതിന് പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഈ രീതിയിൽ പിന്നെ ക്വസ്റ്റ്യൻസ് വരുമ്പോ സിമ്പിളാണ്. ഇതേപോലെ തന്നെ ഒരു പട്ടിക ഇവിടെ വരയ്ക്കുക, ഒരു ടേബിള് ഇപ്പൊ സൈഡിൽ വരയ്ക്കുക. സാർ ഇവിടെ വരച്ച് വെച്ചിട്ട് നീല നിറത്തിൽ ഒരു ടേബിൾ ഇവിടെ കാണാം. എന്നിട്ട് ഇതേ കാര്യം തന്നെ എഴുതി വെച്ചേക്കണം, മന്ത്ലി ഇൻകം, നമ്പർ ഓഫ് ഫാമിലീസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ് എന്ത് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. മാസ വരുമാനം, അതുപോലെ തന്നെ എന്താണ് കുടുംബങ്ങളുടെ എണ്ണം. അതിനുശേഷം ഒരു ചെറിയ ഒരു പൊടിക്കൈ കൂടി ഇതിനകത്ത് ചേർത്ത് എഴുതിയാൽ മതി. അപ്പൊ തന്നെ നമുക്ക് മാർക്ക് കിട്ടാനുള്ള പരിപാടി വളരെ സിമ്പിൾ. ഇത് നോക്കി എഴുതാൻ ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, സിമ്പിളായിട്ട് നമ്മൾ എഴുതുകയും ചെയ്യും. അതങ്ങോട്ട് വെക്കുക. അതിനുശേഷം ഇവിടെ 4000 അല്ലെങ്കിൽ 4000 എന്ന് കൊടുത്തിട്ടില്ലേ, അവിടെ ഒരു ചെറിയ മാറ്റം വരുത്തുക. അവിടെ എഴുതുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെയൊന്ന് എഴുതിയേക്കുക, എത്രയാണ്? Up to 4000. ഓക്കെ, 4000 വരെ. ഓക്കെ, വളരെ സിമ്പിൾ, 4000 വരെ. ദെൻ അപ് ടു, അടുത്തത് നമുക്ക് എങ്ങനെ എഴുതാം? അപ് ടു 5000, 5000 വരെ. ദെൻ അപ് ടു 6000, എല്ലാത്തിലും അപ് ടു എഴുതി അങ്ങ് പോകും. അപ് ടു അല്ലെങ്കിൽ വരെ, 7000 വരെ. ദെൻ അപ് ടു 8000, 8000 വരെ. ദെൻ അപ് ടു 9000, 9000 വരെ. ദെൻ അപ് ടു 10000, 10000 വരെ. എന്നിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇവിടെ നോക്കിയേ, നമ്മുടെ ആദ്യത്തെ ആളാരാ? 3 അല്ലെ, അവൻ അങ്ങനെ തന്നെ അങ്ങോട്ട് എഴുതിക്കോ. ഇനി ഓരോന്ന് എഴുതുമ്പോ തൊട്ട് താഴത്തിനോട് കൂട്ടി 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 എഴുതി വെക്കണം. ഓക്കെ, നമുക്ക് ഇങ്ങനെ കിട്ടും 3, 7. 3, 7 എത്രയാണ്? 10. ദെൻ അല്ലെ, 10ഉം 8ഉം 18. ദെൻ 18ഉം 5ഉം. ഓക്കെ, 18ഉം 5ഉം 23. 23ഉം 5ഉം 28. അതിന്റെ തൊട്ട് താഴെയുള്ള 28ഉം 4ഉം 32. 32ഉം 3ഉം 35. കിട്ടിയില്ലേ? നമുക്ക് 35 എന്ന ആൻസർ കിട്ടി. കിട്ടിയോ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചു കഴിഞ്ഞാല്, ഈ 35നെ, ഈ 35ന്റെ പകുതിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മീഡിയൻ ആണ് കണ്ടുപിടിക്കുന്നത്. ഇതിന് നിങ്ങളോട് മീൻ ചോദിക്കില്ല കേട്ടോ, മീൻ ചോദിക്കില്ല, മാധ്യമം കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കില്ല, മധ്യമം അല്ലെങ്കിൽ മീഡിയൻ ആണ് ചോദിക്കുക. ചോദ്യത്തിൽ കണ്ടുപിടിക്ക കാൽക്കുലേറ്റ് ദ മീഡിയൻ ഇൻകം. ഓക്കെ, മധ്യമ വരുമാനം കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നമുക്ക് ഇവിടെ കിട്ടിയ എത്രയാണ്? 35 ആണ് അല്ലെ. ആ 35, അതിന്റെ കൂടെ എന്ത് ചെയ്യുക? ഒന്ന് കൂട്ടുക, ഒറ്റ സംഖ്യ ആണെങ്കിൽ മാത്രം കേട്ടോ. ഓഡ് നമ്പേഴ്സ് തന്നെ കറക്റ്റ് അതിന്റെ മീഡിൽ കിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ ഹയർ സെക്കൻഡറി ഇനിയിപ്പോ നമ്മൾ എന്താണ് ഡെസിമൽ സംഖ്യ ഒക്കെ എഴുതുന്നത്, അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒറ്റ സംഖ്യ ഓഡ് നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യുക? ഓഡ് നമ്പർ അറിയില്ല, 1, 3, 5, 7, 9 ഒക്കെ അവസാന വരുന്ന സംഖ്യകളാണ് ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകൾ. അപ്പോ ഒറ്റ സംഖ്യകൾ വരികയാണെങ്കിൽ ഒന്ന് കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഹരിക്കുക. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 35 + 1 ഡിവൈഡ് ബൈ 2, വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് 36/2 ഈസ് ഈക്വൽ ടു 18 എന്ന് കിട്ടും, 18 എന്ന് കിട്ടും. ഓക്കെ, 18. ഓക്കെ, നമ്മുടെ കണക്കിന്റെ ഏകദേശം 99% നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു ചെറിയ കാര്യം മാത്രമേ ഉള്ളൂ. ഈ 18 നമ്മൾ നേരത്തെ വരച്ചാല് എവിടെയാണ് വരുന്നത്? ഈ 18 എവിടെയാണ് വരുന്നത് നോക്കിയേ. 6000 അല്ലെ, 6000 അല്ലെ, 18 ഇതിന്റെ നേരെയാണ്, 6000 എന്ന് പറയുന്ന വരുമാനത്തിന്റെ നേരെയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് മീഡിയൻ ഇങ്ങനെ എഴുതി വെക്കാം. മീഡിയൻ
അല്ലെങ്കിൽ മധ്യമം, മധ്യമം സമം 6000. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോ നമുക്ക് മധ്യമ അല്ലെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത് 6000 എന്ന് കിട്ടി. വലിയ ബുദ്ധിമുട്ടൊന്നും അല്ലല്ലോ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ നമുക്ക് ഒറ്റ ചോദ്യം കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ബുക്കും പേപ്പറൊക്കെ എടുത്തോ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. ഒരു ടേബിള് അവിടെ കൊടുത്തിട്ടുണ്ട്, ഡെയിലി വേജസ്, അതൊക്കെ ദിവസ വരുമാനം, അതുപോലെ തന്നെ ജോലിക്കാരുടെ എണ്ണം, വർക്കേഴ്സിന്റെ എണ്ണമാണ്, നമ്പർ ഓഫ് വർക്കേഴ്സുമാണ് കൊടുത്തിരിക്കുന്നത്. 400 രൂപ വരുമാനം കിട്ടുന്ന 2 പേര്, 500 രൂപ വരുമാനം കിട്ടുന്ന 4 പേര്, 600 രൂപ വരുമാനം കിട്ടുന്ന 5 പേര്, 700 കിട്ടുന്ന 7 പേര്, 800 രൂപ വരുമാനം കിട്ടുന്ന 5 പേര്, 900 രൂപ വരുമാനം കിട്ടുന്ന 4 പേരും, 1000 രൂപ വരുമാനം കിട്ടുന്ന 3 പേരും. ഓക്കെ, അതൊരു ചെറിയ പട്ടികയിൽ പെടുത്തിയിരിക്കുകയാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ചോദ്യം ഇതാണ്, കാൽക്കുലേറ്റ് മീഡിയം ഡെയിലി വേജസ്. ഓക്കെ, മീഡിയൻ ഡെയിലി വേജസ്, അപ്പൊ ഡെയിലി വേജസിന്റെ മീഡിയൻ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കേണ്ടതില്ലെങ്കിൽ ദിവസ വേതനത്തിന്റെ മധ്യമമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്നാ സാറ് പറഞ്ഞ പോലെ നേരത്തെ എഴുതി, നേരെ കൂട്ടി എഴുതിക്കോ. എന്തെഴുതുക? ഇംഗ്ലീഷ് മീഡിയക്കാരാണെങ്കിൽ അപ്റ്റു എന്ന് എഴുതിയേക്കാം. പിന്നെയോ മലയാളം മീഡിയക്കാരാണെങ്കിലോ വരെ, 400 വരെ, 500 വരെ, അങ്ങനെയൊക്കെ എഴുതി തുടങ്ങിക്കോ. തുടങ്ങാം നമുക്ക്. അപ്പൊ ഞാൻ എഴുതി തുടങ്ങുകയാണ്, അപ് ടു എന്താ 400, ദെൻ അപ് ടു 500, 500 വരെ, ദെൻ അപ് ടു 600, ദെൻ അടുത്തത് അപ് ടു 700, അടുത്തത് അപ് ടു 800, ആൻഡ് അപ് ടു 900, ആൻഡ് അപ് ടു 1000, 1000, 1000 വരെ. ഓക്കെ, 1000 വരെ, ടുവിന്റെ ആണ് കേട്ടോ, 1000 വരെ. ഇനി എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്, ഇപ്പത്തെ ടേബിളിൽ ആദ്യത്തെ എഴുതിയ ശേഷം തൊട്ട് താഴത്തെ ഇങ്ങനെ കൂട്ടി 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 മുന്നോട്ടേക്ക് പോയാൽ മതി. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം 2, 4 കൂട്ടണം അല്ലേ, 6, 6 കൂടെ 5 കൂട്ടണം അല്ലേ, 11, അതിന് ശേഷം 7 കൂട്ടണം അല്ലേ. അപ്പൊ നമുക്ക് 18, 18 കൂടെ 5 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 23, 23 എന്ന് കിട്ടും. 23 + 4 = 27, 27 + 3 = 30. ഓക്കെ, here we got 30. ഇവിടെ നമുക്ക് 30 കിട്ടി. നേരത്തെ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒറ്റ സംഖ്യയാണ് കിട്ടിയത് അല്ലേ, ഓഡ് നമ്പർ ആണ് കിട്ടി. ഇവിടെ നോക്കി കറക്റ്റ് നമുക്ക് 30 കിട്ടി. 30 കിട്ടി കഴിഞ്ഞാൽ വേറെ പണിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സിമ്പിൾ 30 യുടെ പകുതി കാണുക. ഓക്കെ, എന്ത് കാണാം, 30 യുടെ പകുതി കാണുക. നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കാം. മീഡിയൻ, മീഡിയൻ അല്ലെങ്കിൽ മധ്യമം സമം, മധ്യമം സമം നമുക്ക് എന്ത് കാണിക്കാം, 30 യുടെ പകുതി കാണാം. 30 യുടെ പകുതി എത്രയാ, എത്രയാ 30 യുടെ പകുതി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് അല്ലേ, ഇറ്റ് ഈസ് ഈക്വൽ ടു 15, അത്രയാ 15 ആണെന്ന് നമുക്കറിയാം. 30 by 15 നല്ല കേട്ടോ, 30 യുടെ പകുതിയാണ് ഞാൻ അവിടെ എഴുതി വെച്ചേക്കുന്നത്. 15 നമ്മുടെ ഇവിടെ എവിടെയാണ് വരുന്നത്, ഇവിടെ ഇവിടെ വരുന്നില്ല അല്ലെ, നമുക്കിവിടെ 11 ഉം 18 ഉം ആണ് വരുന്നത് അല്ലെ. അങ്ങനെ വരുന്ന സമയത്ത് കുഞ്ഞൊരു ട്രിക്ക് കേട്ടോ, അതായത് 11 നും 18 നും ഇടയിലാണ് ഞാൻ ചെറുതായിട്ട് ഇതിന് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് വെച്ചു. ഓക്കെ, 11 നും 18 നും ഇടയിൽ അവിടെയല്ലേ നമ്മുടെ 15 വരുന്നത്. അതിലുള്ള ഏറ്റവും വലിയ സംഖ്യ ഏതാണ് നോക്കാം. അതിലുള്ള ഏറ്റവും വലിയ സംഖ്യ ഏതാണ് ഇപ്പുറ സൈഡിൽ വരുന്നത് കേട്ടോ, ഏതാണ് വരുന്നത്, 700 ആണ്. ആണോ? അങ്ങനെയാണെങ്കിൽ അതിന്റെ മീഡിയൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 700 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്തിട്ട് അതിലെ ഏറ്റവും വലിയ സംഖ്യ, ഓക്കെ, ഏറ്റവും വലിയ സംഖ്യ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, മീഡിയം കിട്ടും. അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ ഈ ടൈപ്പ് ചോദ്യങ്ങളും, ഇതും വളരെ എളുപ്പമാണ്, ഇനി വരാൻ പോകുന്നതും വളരെ എളുപ്പമാണ്. ഓക്കെ, ഇതൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങൾ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാനോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാനോ മറക്കണ്ട. ഓക്കെ, വീണ്ടും കാണാം, ബൈ ബൈ.